ചേട്ടൻ എങ്ങനെയാണ്? നമുക്ക് കുറെ വില്ലൻ വേഷങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് രൗദ്രവും ഒക്കെയാണ് വരുന്നത്. ഇതിലെങ്ങനെയാണ് ക്യാരക്ടർ? ഇതിനകത്ത് എന്റെ ഒരു സ്ഥിരം മാനറിസംസോ ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. കാരണം തമ്പി സാറ് പറഞ്ഞ പോലെ ഈ കുട്ടിയുടെ ഒരു ജീവിതകഥയിൽ ഇവളുടെ തുടക്ക സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവളുടെ ഒരു ലൈഫ്, ഇവളുടെ നമ്പൂരി പയ്യനെ പ്രേമിക്കുകയും ഇവർ അവിടുന്ന് ഒളിച്ചോടിപ്പോകേണ്ട ഒരു സാഹചര്യത്തിലോട്ട് എത്തിപ്പെടുകയും അച്ഛൻ കൂടെ ഇല്ലാത്തൊരു സാഹചര്യമാണ്, ഇവർ ആരും പ്രൊട്ടക്ഷൻ ഇല്ലാത്ത വരുന്ന സമയത്ത് ഇവർക്കൊരു അഭയം കൊടുക്കുന്ന ഒരു ഫാമിലിയാണ്. കുട്ടികളൊന്നും ഇല്ലാത്ത ഒരു മധ്യവയസ്കരായ ദമ്പതികളുടെ വീട്ടിൽ ഇവരെത്തിപ്പോൾ അത്യാവശ്യം സമ്പന്നരായ ആൾക്കാരാണ്. അവരുടെ വീട്ടിൽ ഇവർ വരുന്നതും അവിടുന്ന് സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് സ്വർണവും പണവും എല്ലാം കൊടുത്ത് ഇവളെ നല്ല രീതി വിടുന്നതും പിന്നീട് ഇവർക്ക് തന്നെ ഒരു ഭാര്യയായി മാറുന്നതുമായ ഒരു ക്യാരക്ടറാണ്. അപ്പം സാധാരണ ചെയ്യുന്ന വില്ലൻ ടൈപ്പ് ക്ലീഷേ ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുള്ളത് ഇങ്ങനത്തെ ക്യാരക്ടർ, ഇങ്ങനത്തെ എന്ന് മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം കോമിക്കലായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാനാണ്. കാരണം ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എൻ്റെ സ്കൂൾ ഡേയ്സിലും എൻ്റെ ഫ്രണ്ട്സിനിടയിലും ഞാനൊരു കോമാളിയായിട്ടാണ് പലപ്പോഴും നിൽക്കാറുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ എൻ്റെ ഈ ശരീരം കുറച്ച് വലുതായി പോയതുകൊണ്ട് പലരും എൻ്റെ ശരീരത്തിനെയാണ് സിനിമയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. എന്നിലെ നർമ്മത്തെ തിരിച്ച്, കാരണം നമ്മൾ തമ്പി സാർ ഇരിക്കുന്നു, തമ്പി സാറിന്റെ മുമ്പിൽ നമുക്ക് കോമാളിത്തരം നമ്മുടെ പറയാൻ നമ്മുടെ വിവേകം അനുവദിക്കില്ല. അപ്പൊ സാർ വിചാരിക്കും ഇവൻ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതിനനുസരിച്ചൊരു ക്യാരക്ടർ ആയിരിക്കും ജയൻ എന്ന് പറയുന്ന വ്യക്തി. എന്ത് ചെയ്യുമെന്ന് തിരിച്ചറിയാൻ നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് എക്സ്പ്ലോർ ചെയ്യാത്തടത്തോളം കാലം, ഇന്നത്തെ സിനിമയിൽ അങ്ങനെയാണ്, പുതിയ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്കിപ്പോ അവമ്മ അവരൊരു ഗുരുക്കന്മാരാണ്. കാരണം എന്താ വെച്ചാല് അവര് അവരുടെ ഒരു ഗാംഗിൽ വരുന്നു, അവരുടെ കഴിവ് ഏതാണെന്ന് അവരെ എക്സ്പ്ലോർ ചെയ്ത് അവര് പ്രദർശിപ്പിക്കുക, പിന്നെ അവനെ തേടി വരുന്നതല്ല അതിനനുസരിച്ചുള്ള ക്യാരക്ടർ. അപ്പൊ സത്യത്തിൽ നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ട്. അല്ല അതല്ല, മറ്റുള്ളവരെ കാണി ഷോക്കേസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതാണ്, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഷോക്കേസ് ചെയ്യാതെ എങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് അറിയും? സത്യമല്ലേ, ഇന്നത്തെ പുതിയ ജനറേഷൻ എനിക്ക് അവർ ഗുരുക്കന്മാരാകുന്ന അവിടെ അവരത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് പുതിയ തരം. അപ്പൊ ഇനിയിപ്പോ ഞാനും ഇനിഷ്യേറ്റീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കും, ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്, വെബ് സീരീസ് ആവട്ടെ, എന്ത് സാധനമാവട്ടെ, എനിക്ക് റീൽസ് ആവട്ടെ, എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് വഴങ്ങുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഷോക്കേസ് ചെയ്യാൻ ഞാനും കൂടെ എൻ്റെ ഒരു പ്രചാരകനായിട്ട് മാറണം. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ സോ കോൾഡ് വില്ലൻ, പിന്നെ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തത് ഭാഗ്യവശാൽ ഹിറ്റായി, അതും ഒരു സത്യം. അപ്പൊ അങ്ങനെ വന്നപ്പം അതിൽ തുടർന്ന് പോയി. പക്ഷെ ഞാൻ എപ്പോഴും പറയും മറ്റുള്ളതിനെ ചീത്തിയാന്നല്ല, എനിക്ക് ബ്യൂട്ടിഫുൾ എന്നൊരു സിനിമയിലെ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര, എന്ന് വെച്ചാല് നമ്മൾ ഇതിനകത്തൊരു വിഷയം എന്താണെന്നറിയാം, ഇപ്പം ടെൻഡുൽക്കർ ബാറ്റ് ചെയ്യുന്ന, ക്രിക്കറ്റ് എടുത്തു നോക്കുക, ടെൻഡുൽക്കർ ബാറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും എളുപ്പമുള്ള പണി എന്താ? ബാറ്റിംഗ് ആണെന്ന് തോന്നുന്നു. വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യും, നമുക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും ഈ എന്ത് ഏത് പൊട്ടനം ചെയ്യാവുന്ന ഒരു പണി ബാറ്റിംഗ് ആണ്. ഇതേപോലെ ലാലേട്ടനും നമുക്ക് അഭിനയിക്കുന്ന കാണുമ്പം ലോകത്തിലേറ്റവും ഏത് പൊട്ടനം ചെയ്യാൻ പറ്റുന്ന പണിയാണ് നമ്മൾ ധരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. കാരണം എന്താ പറയുക, അവരത്ര എക്സ്പേർട്സാണത്. അപ്പോൾ അവരത് ചെയ്യുമ്പോൾ ആർക്കും ചെയ്യാവുന്ന തൊഴിലാണെന്ന് തോന്നിക്കുന്നത് അവരുടെ കഴിവിൻ്റെ വലിപ്പം കൊണ്ട്. അതുപോലെ നമുക്കും ചെയ്യാൻ പറ്റും, ഏത് ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കാണും, ആ ഏരിയ ഏതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് നമ്മളത് അനായാസം ചെയ്ത് പുറത്ത് ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനവും അതിൻ്റെ ഗുണവും നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഇപ്പം നിങ്ങൾ നേരത്തെ ഈ വില്ലൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും പറയിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ചെയ്ത് നമുക്കൊരു പ്രചാരകനായിട്ട് നമ്മൾ മാറേണ്ട ഒരു അവസ്ഥയാണ്.